കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാ. പോയാലോ അമ്മേ? ആ പോവാനുള്ള 3000 ഉണ്ടായെങ്കിലേ എന്റെ ചെല പോലത്തെ പല്ലൊന്ന് ഒരു വീട് വെച്ചിട്ട് അവിടെ ഞാന് അമ്മ പിന്നെ അമ്മയുടെ നായര് അവിടെ നടയടാ പുട്ടു മീസ അങ്ങോട്ട് അമ്മേ. ആരാ? വരുത്തരാ. വരുത്തരാനോ? വിളമ്പി കഴിക്കാൻ കൈക്ക് സാധനക്കുറവ് വല്ലതും ഉണ്ടോ? അല്ല, വരുത്തരാണെന്ന്. വരുത്തരാണോ? ആ, ഞങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ പണി കിട്ടും, പക്ഷേ ഇവിടെ ജീവിക്കണമെങ്കിൽ തട്ടാന്റെ തൊടിയിലെ മുയലിനെ പോലെ ജീവിക്കേണ്ടി വരും. അതാദ്യം മനസ്സിലാക്കണം. മുയലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. നേരെ കണ്ണനാംകുഴി ഷാപ്പിലുണ്ട് അടിപൊളി മുയലിറച്ചി, പോയി കഴിച്ചാ മതി. തടവാനാണെങ്കിൽ വല്ല ഇരട്ട പറ്റവരെ വല്ലതും വിളിച്ചാ പോരെ. അതല്ല, ഇവന് മുയലിനെ ഭയങ്കര ഇഷ്ടമാ, മുയലിനെ തടവുന്ന ഭയങ്കര ഇഷ്ടമാ, അതുകൊണ്ടാ. ഇങ്ങനെ പോയ ഇവനെ ആരെങ്കിലും തടവും പിടിച്ചു. ഉറുമീസേ കേട്ടത്തി, ഇവനെന്താ ഒരു വാലും തലയില്ലാത്ത സംസാരം? ഒന്നും പറയണ്ടല്ലോ എന്റെ കുഞ്ഞെ, പണ്ട് പൂട്ടോടം കൊണ്ട് തലക്കൊരു ഏറി കിട്ടിയതാ, അതിനു ശേഷം ഇങ്ങനെ ഒരു പിരി പോയതാ. കണ്ടാലും പറയും. രണ്ടുപേരും നടന്ന് ക്ഷീണിച്ചു വരുമല്ലയോ, ശരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക. എല്ലാം തിന്ന് ശീലിക്കണം. എല്ലാം തിന്നാ ഞാനെന്തോ സുരേഷ് മേപ്പാടിയോ? മേപ്പാടിക്ക് ഇതിനെക്കാട്ടി വൃത്തിയുണ്ട്. നീ പി എസ് സി ഒക്കെ എഴുതി ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് എവിടെയെങ്കിലും ഒരു 10 സെന്റ് വസ്തു വാങ്ങിച്ച് ഒരു കല്യാണമൊക്കെ കഴിക്കുന്നതാ. അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരുമോ? ഇറച്ചി അമ്മേ ഉണ്ടാക്കി തരാടാ കടപ്പണം കെട്ടവനെ. അമ്മ എവിടെ? അമ്മ കണ്ടില്ലല്ലോ. അമ്മ എവിടെ? അമ്മ എവിടെ? എന്താ പുട്ടെ? അമ്മ എവിടെ? അമ്മ എന്താ ഇടോള ബാബുവിന്റെ അടുത്ത് പോയി ചോദിക്കാ? എന്തിനാ? ഇടോള ബാബു അല്ലേ നമ്മുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ? 2024 അമ്മ വന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ അമ്മ വരുമെന്ന്. ഏറെ കേട്ടത്തി മൊണ്ണ മൊണ്ണ പിടിച്ചോണ്ട് പോകുന്നു. അമ്മ എന്നെ മൊണ്ണേന്ന് വിളിച്ച് അങ്ങോട്ട്. അമ്മ എന്നെ മൊണ്ണേന്ന് വിളിച്ച്. പിന്നെ മൊണ്ണേന്നല്ലാതെ പിന്നെ കൊത്തേരെ ദുൽഖറെന്ന് വിളിക്കണോടാ. അങ്ങോട്ട് നടക്കടാ ഉറുമീസ. അങ്ങോട്ട് അമ്മ മൊണ്ണേന്ന് വിളിക്കല്ലേ അമ്മ. നടക്കടാ അങ്ങോട്ട് അമ്മ. അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരൂ. നിനക്ക് കോപ്പ ഉണ്ടാക്കി തരാം, അങ്ങോട്ട് നടക്കടാ. ോ സൂര്യമാനസം